ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നാസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാണ്ട് നല്ല ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ ചേന വെച്ചിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ചേനയൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ കുക്കറിലാണ് ചേന വേവിച്ചെടുക്കുന്നത്. ഒരു അര കിലോ ചേന നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറിയത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 കറിവേപ്പിൻ്റെയും കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ചേന എടുത്തിരിക്കുന്നതിൻ്റെ ഒപ്പത്തിന് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. നമ്മൾ ചേന എടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പത്തിന് നിൽക്കുന്ന രീതിയിൽ വെള്ളം എടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ചേനയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 1 വിസിൽ വന്ന ശേഷം നമുക്ക് തീ ഓഫാക്കിയിടാം. അതിനുശേഷം അതിൻ്റെ എയർ എല്ലാം പോകുമ്പോൾ നമുക്ക് തുറന്നെടുക്കണം. അപ്പോൾ ഇത് ചേനയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടല്ലോ, നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, പെട്ടെന്ന് വേവ്, 1 വിസിൽ മതി കേട്ടോ. ഇനി നമുക്കിത് കറിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി തന്നെ പൊട്ടി വന്ന ശേഷം നമുക്കിതിലേക്ക് 1 2 കറിവേപ്പിൻ്റെ ഇലയും 1 2 വറ്റൽമുളകും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 6-7 വലിയ അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്തൊക്കെ തീ ഒന്ന് കുറച്ചിടുക. അതിൻ്റെ ഒരു പച്ചക്കൊത്തു മണം മാറി വരുന്നത് വരെ വഴറ്റിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് 2 സവാള വളരെ പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഈ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേന വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഈ സമയത്ത് ചേർത്തിട്ടുള്ളത്. നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വഴറ്റാം. അപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായി തന്നെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത 1 തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. അപ്പോൾ ഏകദേശം ഒരു 4-5 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്, അത് അടി പിടിക്കരുത്. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മൊത്തം ഒരു 4-5 മിനിറ്റ് സമയം വേണ്ടി വരും. എന്നാൽ തക്കാളിയൊക്കെ നന്നായി തന്നെ വെന്ത് ഉടഞ്ഞ് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെയാണ് നമ്മൾ വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ എണ്ണയൊക്കെ നന്നായി തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ആ തക്കാളിയൊക്കെ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ തീ നന്നായിട്ട് കുറച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. കൂടെ തന്നെ 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെയൊക്കെ ഒരു റോസ് സ്മെൽ മാറി വരുന്നത് വരെ ഏകദേശം 30 സെക്കൻഡിൻ്റെ താഴെ സമയം മതിയാവും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ നമ്മളെല്ലാം തന്നെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന ആ ചേന ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഉടഞ്ഞു പോകരുത്, വല്ലാണ്ട് കുത്തി ഇളക്കരുത് കേട്ടോ. ഈ ഒരു മസാലയിൽ കിടന്നിട്ട് ചേന ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളച്ച് വരണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുക. ഞാനിച്ചിരി പെരണ്ടിരിക്കുന്ന ഒരു രൂപത്തിലാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവിയൊക്കെ നന്നായിട്ട് വേണമെങ്കിൽ 1 കപ്പൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു കറി ഇരുന്ന് തന്നെ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരുന്ന ഒരു കറിയാണ്. അപ്പം ഞാനിവിടെ 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് തിളച്ച് വരണം.
ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ഇളക്കാൻ നേരത്ത് കുത്തി ഇളക്കരുത്, ആ ചേനയൊക്കെ ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി, ഇത്രയും മതി കേട്ടോ. എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫാക്കിയിടാം. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച ശേഷം നമുക്ക് ചൂടോടുകൂടി തന്നെ അത് ഉപയോഗിക്കാം. ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ ആ ഗ്രേവി ഇരുന്ന് തന്നെ ഒന്ന് തിക്കായിട്ട് ആ കളർ കറിക്കൊക്കെ നല്ലൊരു കളറൊക്കെ വെച്ച് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാണ്ട് നമ്മൾ ചേന വെച്ചിട്ട് നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള മസാല കറി തയ്യാറാക്കിയിട്ടുണ്ട്. കൂട്ടുകാരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തരണേ. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. താങ്ക് യു.